എല്ലാ കൂട്ടുകാർക്കും കേറ്റിറ്റിന്റെ പുതിയൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ലാസ്സുകൾ ഇട്ടു പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രത്തോളം റിവിഷനും ടോപ്പിക്കും ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പെട്ടെന്ന് തന്നെ. അതുപോലെ ഇന്ന് നമ്മുടെ എത്രാമത്തെ റിവിഷൻ ക്ലാസ്സാണ്? 14-ാമത്തെ റിവിഷൻ ക്ലാസ്സാണ്. അപ്പോൾ ഇനി ഏകദേശം ഒരു 20 ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ മുന്നിൽ. അപ്പോൾ അത് നല്ല ഫലപ്രദമായിട്ട് നിങ്ങൾ വിനിയോഗിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ ടോപ്പിക്കുകളും ഒക്കെ പതുക്കെ പതുക്കെ കവർ ചെയ്ത് അതിൻ്റെ റിവിഷനും കൂടെ ഒപ്പം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ കേറ്റിറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 100 സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ മുന്നിൽ 30 ക്വസ്റ്റ്യൻസ് കൂടാണ് ഉള്ളത്. അതിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് കാറ്റഗറി 4-ൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതൊന്നും നമ്മൾ വീണ്ടും പറയത്തില്ല. നമ്മൾ പറയാത്ത ടോപ്പിക്കുകൾ വല്ലതും ഇവിടെ നമുക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. 1-ാമത്തെ ചോദ്യം, വിച്ച് ലേണിംഗ് മെത്തേഡ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ പ്രൊമോട്ടിംഗ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്? സാമൂഹ്യ ജ്ഞാന നിർമ്മിതി സമീപനത്തിന് അനുഗുണമല്ലാത്ത പഠന രീതി ഏതാണ്? അപ്പോൾ നമുക്കറിയാം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം കുട്ടികൾ ഗ്രൂപ്പായിട്ട് പഠിക്കുന്നത് അല്ലേ. അതായത് സംഘടിത പഠനം, സങ്കലിത പഠനം, കൊളാബറേറ്റീവ് ലേണിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ്, അതുപോലെ തന്നെ ലേണിംഗ് ബൈ ഡൂയിങ്, പ്രവർത്തിച്ച് പഠിക്കുക, അതെല്ലാം ഈ പറയുന്ന സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ചോദ്യോത്തര രീതിയിലുള്ള പഠനം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ് എന്ന് പറയുന്നത് ഈ പറയുന്നതിൽ ഉൾപ്പെടുന്നതല്ല. സാമൂഹ്യ ജ്ഞാന നിർമ്മിതി സമീപനത്തിന് അനുഗുണമല്ലാത്ത പഠന രീതി ഓപ്ഷൻ ഡി ആണ്. നമുക്കറിയാം ബ്രൂണറിൻ്റെയാണ് കണ്ടെത്തൽ പഠനം അല്ലെങ്കിൽ ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഇതിന് സമാന്തരമായിട്ട് അസുബൽ മുന്നോട്ട് വെക്കുന്ന പഠന രീതിയെ പറയുന്ന പേരെന്താണ്? നെയിം ദ ലേണിംഗ് മെത്തേഡ് പ്രപ്പോസ്ഡ് ബൈ ഡേവിഡ് പോൾ അസുബൽ ഇൻ പാരലൽ ടു ദ ഡിസ്കവറി ലേണിംഗ് ബൈ ബ്രൂണർ. ഏതാണ്? നമുക്കറിയാം അസുബലിൻ്റെ സ്വീകരണ പഠനം അല്ലെങ്കിൽ റിസപ്ഷൻ ലേണിംഗ് ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി സമൻ്റെ മാനസിക വയസ്സും കാലിക വയസ്സും 12-ാണ്. അതായത് മെൻ്റൽ ഏജും ക്രൊണോളജിക്കൽ ഏജും സെയിം ആണ് കേട്ടോ, 12-ാണ്. എങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഇതിൽ വേറെ നമ്മൾ ചിന്തിക്കാനൊന്നുമില്ല. നമ്മുടെ കയ്യിൽ MA ഉണ്ട്, CU ഉണ്ട്. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ IQ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. IQ ഇക്വേഷൻ എന്താണ്? MA/CA×100 എന്നാണ്. MA യും CA യും 12 എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 12-ഉം 12-ഉം കട്ട് ചെയ്ത് പോവും. നമ്മുടെ ആൻസർ 100-ാണ്. ഇനി ഓപ്ഷനിലേക്ക് നോക്കൂ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് അല്ലേ. സുമൻ്റെ ബുദ്ധിമാനം അല്ലെങ്കിൽ IQ എന്ന് പറയുന്നത് 100-ാണ്. അടുത്ത ചോദ്യം നോക്കിയേ, യുക്തി ചിന്തയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കാനും അതനുസരിച്ച് വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ അറിയാനും ശ്രമിക്കുന്ന പിയാഷയുടെ വൈജ്ഞാനിക വികാസ ഘട്ടം ഏതാണ്? ദ സ്റ്റേജ് ഇൻ വിച്ച് എ ചൈൽഡ് ബിഗിൻസ് ടു തിങ്ക് ലോജിക്കലി അബൌട്ട് ഒബ്ജക്ട്സ് ആൻഡ് ഇവൻറ്റ്സ് ഇൻ ജീൻ പിയാഷെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ഇസ് നോൺ ആസ്. അപ്പം ലോജിക്കായിട്ട് തിങ്ക് ചെയ്യാൻ എന്നവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഏതാണ് ആൻസർ? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആണ് ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യനിൽ ലോജിക്കലി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലേക്ക് പോയത്. ഇനി അമൂർത്തമായിട്ട് ചിന്തിക്കുന്നു അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആൻസർ ഏതാണ്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, വെർബൽ അസോസിയേഷൻ ഓഫ് ലേണിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഹയറാർക്കി ഗീവൺ ബിലോ. അതായത് വാചിക ബന്ധന പഠനം ചുവടെ കൊടുത്ത ഏത് പ്രത്യേക ശ്രേണിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇപ്പോൾ താഴെ തന്നിരിക്കുന്നുണ്ട്, ബ്ലൂമിൻ്റെ ടാക്സോണമി ആണോ, ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ശ്രേണിയൊന്നുമല്ല, അത് നമുക്ക് കട്ട് ചെയ്യാം. മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സ് ആണോ, ഗാംഗ്നെ മോഡൽസ് ഓഫ് ലേണിംഗ് ആണോ, ഏതാണ് കറക്റ്റ് ആൻസർ? വാചിക ബന്ധന പഠനം അല്ലെങ്കിൽ വെർബൽ അസോസിയേഷൻ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഗാംഗ്നയുടെ ശ്രേണിയാണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ഗാംഗ്നയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ഓരോ പോയിൻറ്സ് നോക്കാം. This hierarchy is based on simple to complex approach. അതായത് ഗാംഗ്നയുടെ ഹയറാർക്കി അല്ലെങ്കിൽ പഠന ശ്രേണി എങ്ങനെയാണ്? സിമ്പിൾ ടു കോംപ്ലക്സ് അപ്രോച്ച് ആണ്, ലളിതമായവയിൽ നിന്ന് സങ്കീർണതയിലേക്ക് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, എത്ര ബേസിക് ടൈപ്സ് ആണ് നമ്മുടെ ഗാംഗ്നയുടെ ശ്രേണിയിലുള്ളത്? എത്ര എണ്ണമാണുള്ളത്? 8 ബേസിക് ടൈപ്സ് ആണുള്ളത്, ഓർത്ത് വെച്ചേക്കണേ. അതുപോലെ ദിസ് ലേണിംഗ് നീഡ്സ് പ്രീവിയസ് നോളേജ്. നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു പ്രീവിയസ് നോളേജ് ഉണ്ടായിരിക്കണം അല്ലേ. അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ പുതിയ നോളേജിലേക്ക് പോകുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഗാംഗ്നയുടെ പഠന ശ്രേണിയിലും അദ്ദേഹം അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
പിന്നീട് ഇതേപ്പറ്റി അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് പഠിക്കണം, കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്നാണ് കേട്ടോ. അപ്പോൾ കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചാൽ ഗാംഗ്നേയുടെയാണ്. ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോകാം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഗാംഗ്നെ ലേണിങ്ങിനെ പറ്റി പറഞ്ഞതെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ഗാംഗ്നെ, ലേണിംഗ് ആസ് എ ചേഞ്ച് ഇൻ ഹ്യൂമൻ ഡിസ്പൊസിഷൻ ഓർ കപ്പാസിറ്റി വിച്ച് ക്യാൻ ബി റീറ്റെയിൻ ആൻഡ് വിച്ച് ഈസ് നോട്ട് സിംപ്ലി അസ്ക്രൈബിൾ ടു ദ പ്രോസസ് ഓഫ് ഗ്രോത്ത്. നമ്മുടെ കഴിവിലും ചിന്താഗതിയിലും ഉണ്ടാകുന്ന മാറ്റത്തെയാണ് അദ്ദേഹം പഠനമെന്ന് പറഞ്ഞത്. എന്താണ്? നമ്മുടെ കഴിവിലും ചിന്താഗതിയിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് അദ്ദേഹം പഠനമെന്ന് പറഞ്ഞത്. ഇതിനെ നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും, അല്ലെ, റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ അദ്ദേഹം പറഞ്ഞ എന്താണ്, ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അല്ലേ, മറ്റു പല ഘടകങ്ങളും അതിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ഇതാണ് ലേണിങ്ങിനെ കുറിച്ച് ഗാംഗ്നെ പറഞ്ഞത്. അത് പഠിച്ചു വെച്ചേക്കണേ. നമ്മൾ 8 ബേസിക് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഗാംഗ്നെയുടെ പഠന ശ്രേണി. അത് ഏതൊക്കെയാന്ന് പഠിച്ചു വെച്ചേക്കണം. ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചേക്കണം. എന്തെങ്കിലുമൊക്കെ കോഡൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. സിഗ്നൽ ലേണിങ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിങ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കോൺസെപ്റ്റ് ലേണിങ്, പ്രിൻസിപ്പൽ ലേണിങ്, പ്രോബ്ലം സോൾവിങ്. ഇനി നമ്മൾ 8 ബേസിക് ടൈപ്സ് പറഞ്ഞു. ആ 8 എണ്ണത്തിൽ 4 എണ്ണം കോഗ്നിറ്റീവ് ആസ്പെക്ട്സിൽ ഉൾപ്പെടുന്നതാണ്, അടുത്ത 4 എണ്ണം ബിഹേവിയറൽ ആസ്പെക്ട്സിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? 4 ഓപ്ഷൻസ് തന്നിട്ട് താഴെ പറയുന്നതിൽ കോഗ്നിറ്റീവ് ആസ്പെക്ട്സിൽ ഉൾപ്പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ ബിഹേവിയറൽ ആസ്പെക്ട്സിൽ ഉൾപ്പെടുന്നത് ഏതാണ്, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വെച്ചേ പറ്റൂ. അപ്പോൾ കോഗ്നിറ്റീവ് ആസ്പെക്ട്സിൽ ഉൾപ്പെടുന്നത് ഇത്രയാണ്, അതായത് പ്രോബ്ലം സോൾവിങ്, റൂൾ ലേണിങ്, കോൺസെപ്റ്റ് ലേണിങ്, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ. ഇനി ബിഹേവിയറൽ ആസ്പെക്ട്സിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? സിഗ്നൽ ലേണിങ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിങ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ. അപ്പോൾ ബിഹേവിയറൽ ആസ്പെക്ട്സ് ഇവിടെ താഴെയാണ്, കോഗ്നിറ്റീവ് ആസ്പെക്ട്സ് കുറച്ച് ഹയർ ലെവലാണ്. അങ്ങനെ ഓർത്ത് വെച്ചേക്കണം, മാറിപ്പോരുത് കേട്ടോ. ഇത് ഇന്ന് ചോദ്യം എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. 1. സിഗ്നൽ ലേണിംഗ് ആണ്. സിഗ്നൽ ലേണിംഗ് ആണ് ഏറ്റവും ലളിതമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്ലാസിക്കൽ കണ്ടീഷനിങ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ഈ സിഗ്നൽ ലേണിംഗ് എന്തിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പാവലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. 3. നമ്മുടെ എക്സാമ്പിളാണ്. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി എന്തോ ചെയ്യും? അമ്മയുടെ മുഖം കാണുമ്പോൾ ചിരിക്കുമല്ലേ. അപ്പോൾ അവനൊരു സ്റ്റിമുലസ് തിരിച്ചറിയുമ്പോഴത്തേക്ക് അവിടെ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാവുന്നു. അതല്ലേ ഇവിടെ നടന്നത്. അപ്പോൾ ഇവിടെ ഓർത്ത് വെച്ചേക്കണം, ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സിംപ്ലസ്റ്റ് ഫോം ഓഫ് ലേണിംഗ് ആണ്. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോവാം. 2. സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ്. നമ്മുടെ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിൽ ഒരു കണക്ഷൻ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയാം, അല്ലേ. നമ്മുടെ ചോദക പ്രതികരണം തമ്മിലൊരു കണക്ഷനാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? റിവാർഡ്. അതായത് കുട്ടിയോട് ടീച്ചർ പറയുകയാണ്, നാളെ വരുമ്പോൾ ഇത് പഠിച്ചിട്ട് വന്നാൽ നിനക്ക് ഞാൻ മിഠായി വാങ്ങിത്തരാം എന്ന് പറഞ്ഞാൽ കുട്ടി നാളെ റെഡി ആയിട്ടത് പഠിച്ചുകൊണ്ട് വരും. എന്തിനു വേണ്ടിയിട്ടാണ്? മിഠായിക്ക് വേണ്ടിയിട്ട്, അല്ലേ. അപ്പോൾ സ്റ്റിമുലസിനനുസരിച്ച് കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു പ്രതികരണം നമുക്ക് കിട്ടിയല്ലേ, അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടി. ഏതിൻ്റെ ബേസിലാണ്? റിവാർഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിങ്ങിനെ ഓപ്പറന്റ് കണ്ടീഷനിങ്, സ്കിന്നറിൻ്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങും അതുപോലെ ട്രയൽ ആൻഡ് എറർ തിയറി, ആടെയാണ് തോണ്ടേക്കിൻ്റെ, ഇവരുടെ രണ്ടുപേരുടെയും തിയറിയായിട്ട് റിലേറ്റ് ചെയ്യാം. തെറ്റിപ്പോരുത്, സിഗ്നൽ ലേണിങ് നമ്മൾ കണക്ട് ചെയ്തത് നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായിട്ടാണ്. സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിങ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യുന്നത് ആരുമായിട്ടാണ്? ഓപ്പറന്റ് കണ്ടീഷനിങ്ങും ട്രയൽ ആൻഡ് എറർ തിയറി ആയിട്ടാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ, ദ ലേണർ ലേൺസ് ടു റൈറ്റിംഗ് സ്കിൽസ് ബൈ ബീയിങ് റിവാർഡഡ് ബൈ ദ ടീച്ചർ. അപ്പോൾ ടീച്ചർ കുട്ടിക്ക് എന്തോ സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ അവൻ്റെ റൈറ്റിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നു. അത് നമുക്കൊരു സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. അതുപോലെ ഇവിടെ എന്ന് പറയുന്നത് കുട്ടിയുടെ പേശി ചലനങ്ങളെന്ന് പറയുന്നത് ജനറൽ ടു സ്പെസിഫിക് ആണ്, അല്ലെങ്കിൽ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മതയിലേക്കാണ്. എന്താണ് ചെയിനിങ്? ചെയിൻ ഓഫ് ടു ഓ മോർ സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻസ്. നമ്മൾ മുമ്പ് പഠിച്ച സ്റ്റിമുലസ് റെസ്പോൺസിൽ നിന്ന് ലഭിച്ച പല അനുഭവങ്ങളും ഒന്നിച്ച് ചേർത്ത് നമ്മൾ പുതിയ ശ്രേണി ഉണ്ടാക്കുന്നു. അതും ഓർഡറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് ഓർത്ത് വെച്ചേക്കണം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം.
നമ്മളെ എ ടി എം മെഷീനിൽ പോയിട്ട് പൈസ എടുക്കുന്നത് എങ്ങനെയാ? ഓടി ചെന്ന് പിൻ നമ്പറാണോ അടിച്ചു കൊടുക്കുന്നത്? അല്ല, അതിന് ഓരോ പ്രൊസീജിയറുണ്ട്. അത് നമ്മൾ ഓർഡറിൽ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലേ. കാർഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു, അതിനുശേഷം അവർ പറയുന്ന നമ്പർ അടിക്കുന്നു, അതിനുശേഷം പിൻ നമ്പർ അടിക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, എമൗണ്ട് അടിച്ചു കൊടുക്കുന്നു, പൈസ എടുക്കുന്നു. അതൊരു ഓർഡറാണ്, അല്ലെങ്കിൽ അതിനൊരു സ്റ്റെപ്പുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ചെയിനിങ്ങിൻ്റെ അകത്ത് നമ്മുടെ മോട്ടോർ ആക്ടിവിറ്റീസ് എല്ലാം ചെയിനിങ്ങിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ ഇവിടെ കുട്ടിയുടെ കാര്യം എടുത്താൽ കുട്ടി ആൽഫബെറ്റ്സ് പഠിക്കുന്നു, അതിനുശേഷം അവൻ കാറെന്ന് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അല്ലേ. കാറെന്ന് എഴുതുന്നതിന് അവൻ ഇഷ്ടപ്പെട്ട ആൽഫബെറ്റ്സ് ആണോ ആദ്യം എടുത്ത് എഴുതേണ്ടത്? അല്ല, സി ആണ് എഴുതേണ്ടത്. അതിനുശേഷം എ ആണ് വരുന്നത്, അതിനുശേഷം ആർ ആണ് വരുന്നത്. അങ്ങനെ കുട്ടി ഓർഡറിൽ പഠിക്കുന്നു, താൻ പഠിച്ച കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് അവൻ ഓർഡറിലാക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നു. അതാണ് ചെയിനിങ്ങിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയിനിങ്ങിന് പറയുന്ന മറ്റൊരു പേരാണ് സ്കിൽ ലേണിംഗ് കേട്ടോ. അതും കൂടെ പഠിച്ചു വെച്ചേക്കണം. ഇനി അടുത്തത് വെർബൽ അസോസിയേഷൻ ആണ്. ദിസ് ഈസ് എ ഫോം ഓഫ് ചേഞ്ചിങ് ദ ലിങ്ക്സ് ബിറ്റ്വീൻ ദ ഐറ്റം ബീങ് കണക്റ്റഡ് ഇൻ വെർബൽ നേച്ചർ. ചെയിനിങ്ങിൽ അവൻ എന്താ ചെയ്തത്? കുറച്ച് ലെറ്റേഴ്സ് എടുത്തിട്ട് ഒരു വേർഡ് എഴുതാൻ വേണ്ടിയിട്ട്, ഓർഡറിൽ ഒരു വേർഡ് ആക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു. ഇവിടെ വരുമ്പോൾ കുട്ടി എന്തോ ചെയ്യുന്നു, ഒരു സെൻറ്റൻസ് അത് കണക്ട് ചെയ്ത് ഓരോ വേർഡും കണക്ട് ചെയ്ത് സെൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നു. കുട്ടി തത്തയെ കാണുന്നു. അപ്പം മുമ്പ് അവൻ തത്ത എന്നെഴുതാനാണ് എവിടെ പഠിച്ചത്? ചെയിനിങ്ങിൽ പഠിച്ചത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ആ തത്തയുടെ കളർ അവൻ കാണുന്നു. അങ്ങനെ അതെന്താണ്, പച്ച കളർ തത്തയാന്ന് അവന് മനസ്സിലായി. അപ്പോൾ അവൻ പറയണമെന്ന് പച്ച തത്തയാണ് എന്ന് പറയുകയാണ്. അതൊരു സെൻറ്റൻസ് ആയില്ലേ. ആ അതുപോലെ ഓരോരോ വേർഡ്സ് കൂട്ടിച്ചേർത്ത് അവൻ സെൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നു. അപ്പോൾ ഇവിടെ ലാംഗ്വേജ് സ്കിൽസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. അടുത്തത് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ആണ്. ദ ഇൻഡിവിജ്വൽ ലേൺസ് ടു ഡിസ്ക്രിമിനേറ്റ് ആൻഡ് മേക്ക് ഡിഫറെൻറ്റ് സിമിലർ റെസ്പോൺസ് ടു മെനി സ്റ്റിമുലേ. അതായത് ഒരുപോലെ ഇരിക്കുന്ന രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ വേർതിരിച്ചറിയാൻ കുട്ടി പഠിക്കുന്നു. അതായത് ചില കുട്ടികളുണ്ടല്ലോ, അവർക്ക് ഈ ബ്ലൂ കളറും വയലറ്റ് കളറും ഒക്കെ ഒരുപോലെ തോന്നും അല്ലേ. അപ്പോൾ കുട്ടി എന്താണ്, ഇത് ബ്ലൂ ആണ്, അതായത് ആകാശത്തിൻ്റെ കളറാണ് ഈ ബ്ലൂ കളറ്, ഇത് വയലറ്റ് വേറെ കളറാണ് എന്ന് രണ്ടും വേർതിരിച്ചറിയുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ക്യാരറ്റും റാഡിഷും കാണിച്ചു കൊടുത്താലേ ചില കുട്ടികൾക്ക് അത് ഒരുപോലെ തോന്നും അല്ലേ. അപ്പോൾ കുട്ടി എന്താണ് പറയുവാണ്, ഇത് ക്യാരറ്റാണ്, ഇത് റാഡിഷാണ്, രണ്ടിൻ്റെയും കളറാണ് വ്യത്യാസമുള്ളത്, അതുപോലെ അതിൻ്റെ ഷേപ്പിൽ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ടെന്നേ ഉള്ളൂ എന്നുള്ള കാര്യം കുട്ടി എന്ത് ചെയ്യുന്നു, വേർതിരിച്ചറിയുന്നു. അതുപോലെ തന്നെയാണ് ഫോറും ഫോറും, എഫ് ഒ ആർ ഫോറും എഫ് ഒ യു ആർ ഫോറും, രണ്ടും എന്താണ്, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളാണ്. പക്ഷെ നമ്മൾ പറയുമ്പം ഒരുപോലെയാണ് പറയുന്നത്, രണ്ടിൻ്റെ മീനിങ് വ്യത്യസ്തമാണ് എന്നുള്ളത് കുട്ടി എന്ത് ചെയ്യുന്നു, വേർതിരിച്ചറിയുന്നു. അതാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത കോൺസെപ്റ്റ് ലേണിംഗ് ആണ്. കുട്ടി കോൺസെപ്റ്റ് പഠിക്കുന്നു, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവിടെ കുട്ടി എന്ത് ചെയ്യാനാണ്, കമ്പയർ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും ജനറലൈസ് ചെയ്യാനുമാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ കുട്ടിക്ക് എന്താണ് സ്ക്വയറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. സ്ക്വയറിന് ഫോർ സൈഡ്സ് ഉണ്ട്, എല്ലാ സൈഡും ഈക്വൽ ആണ്, 90 ഡിഗ്രി ആണ് അതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം കുട്ടിക്ക് എന്താണ് ഒരു റെക്റ്റാംഗിളും ഒരു സ്ക്വയറും കൂടെ കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഏതാണ് സ്ക്വയർ എന്നുള്ളത് കുട്ടിയോട് കണ്ടുപിടിക്കാൻ പറയുകയാണ്. അപ്പോൾ കുട്ടിക്ക് ആ സ്ക്വയറിൻ്റെ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ മാത്രമേ ഈ റെക്റ്റാംഗിൾ ഏതാണ് അല്ലെങ്കിൽ സ്ക്വയർ ഏതാണെന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കൂ. ഇനി നമ്മൾ കുട്ടിക്ക് പല കളറിലുള്ള മുത്തുകൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഓരോ കളറിലുള്ള മുത്തും കുട്ടി എന്ത് ചെയ്യും, മഞ്ഞ കളറുള്ള മുത്തുകൾ ഒരു ഗ്രൂപ്പാക്കും, പച്ച കളറിലുള്ള മുത്ത് ഒരു ഗ്രൂപ്പാകും, ചുവപ്പ് കളറിലുള്ളത് ഒരു ഗ്രൂപ്പാകും, അങ്ങനെ വേർതിരിക്കും അല്ലെ, ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ ഈ സ്റ്റേജിലാണ് നമ്മൾ കോൺക്രീറ്റ് ലേണിങ്ങിൽ നിന്ന് അബ്സ്ട്രാക്ട് ലേണിങ്ങിലേക്ക് പോകുന്ന ഒരു സ്റ്റെപ്പാണിത്. മൂർത്ത പഠനത്തിൽ നിന്നും അമൂർത്ത പഠനത്തിലേക്കുള്ളൊരു കാൽവെപ്പാണ് ഈ കോൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് റൂൾ ഓർ പ്രിൻസിപ്പൾ ലേണിംഗ് ആണ്. എ റൂൾ ഈസ് എ ചെയിൻ ഓഫ് ടു ഓർ മോർ കോൺസെപ്റ്റ്. അതായത് നമ്മൾ ഒന്നോ രണ്ടോ കോൺസെപ്റ്റിനെ തമ്മിൽ ചേർക്കുമ്പോഴാണ് നമുക്ക് പ്രിൻസിപ്പൾ ലേണിങ്ങിലോട്ട് എത്തിച്ചേരുന്നത്. കുട്ടി മെറ്റൽസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നു. പിന്നീട് എന്താ പഠിക്കുന്നത്, മെറ്റൽസ് ഹീറ്റ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നു. ഇത് തമ്മിൽ ചേർത്ത് വെച്ച് മെറ്റൽസ് ഹീറ്റ് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളൊരു പ്രിൻസിപ്പൾ അല്ലെങ്കിൽ റൂളിലേക്ക് കുട്ടി എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ റൗണ്ട് തിങ്സ് റോൾ എന്ന് വെച്ചാൽ എന്താണ്, റൗണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കുട്ടി ആദ്യം പഠിക്കുന്നു. പിന്നെ റോളിംഗ് അല്ലെങ്കിൽ ഉരുളുക എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിക്കുന്നു. ഇത് തമ്മിൽ ചേർത്തിട്ട് റൗണ്ടായിട്ടുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യുന്നു, റോള് ചെയ്യുന്നു എന്നൊരു പ്രിൻസിപ്പളിൽ കുട്ടി എത്തിച്ചേരുന്നു.
ഇനി അവസാനത്തെ ഹയ്യസ്റ്റ് ലെവൽ ഓഫ് കോഗ്നിറ്റീവ് പ്രോസസ്സ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഗാഗ്നിയയുടെ ശ്രേണിയിലെ ഹയ്യസ്റ്റ് ലെവൽ ഓഫ് കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഒന്ന് രണ്ട് പ്രിൻസിപ്പിൾസ് ചേർത്തിട്ടാണ് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. എ ബോയ് പ്രൂവ്സ് തിയറംസ് ഇൻ ജിയോമെട്രി. കുട്ടിക്ക് ജിയോമെട്രിയിലെ തിയറം പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടി ആദ്യം കോൺസെപ്റ്റ് മനസ്സിലാക്കിയ ശേഷം എന്ത് ചെയ്യും, ആ പ്രിൻസിപ്പിൾസിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം ഈ പ്രിൻസിപ്പിൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം വളർച്ചയെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്. നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എല്ലാ കാറ്റഗറിയിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയല്ലാത്തതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കണേ, ഗ്രോത്ത് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ദ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ഹൈറ്റ് വെയ്റ്റ് സൈസ് എക്സെട്ര. അപ്പോൾ നമ്മൾ വളർച്ച എന്ന് പറയുന്നത് എന്താണ്, ഒരു കുട്ടിയുടെ ഹൈറ്റും വെയ്റ്റും സൈസും ഒക്കെ കൂടുന്നതിനെയാണ് നമ്മൾ വളർച്ച എന്ന് പറയുന്നത്, കറക്റ്റ് അല്ലേ? അപ്പോൾ അത് ശരിയാണ്. ഗ്രോത്ത് ഡിസ്ക്രൈബ്സ് ചേഞ്ചസ് ഓഫ് പർട്ടിക്കുലർ ആസ്പെക്ട്സ് ഓഫ് ദ ബോഡി ആൻഡ് ബിഹേവിയർ ഓഫ് ആൻ ഓർഗാനിസം. അപ്പോൾ ഈ ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ശാരീരികപരമായിട്ടുള്ള മാറ്റങ്ങളെ കുറിക്കുന്നതാണ്, അതും കറക്റ്റാണ്. ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് അല്ല അല്ലേ. അപ്പോൾ അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ സി അവർ തന്നിരിക്കുന്നത് ഗ്രോത്ത് കണ്ടിന്യൂ ത്രൂ ഔട്ട് ലൈഫ്, നമ്മുടെ വളർച്ചയെന്ന് പറയുന്നത് ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുന്നതെന്നാണ് തന്നിരിക്കുന്നത്, തെറ്റാണ്. ഗ്രോത്ത് മേയോ മേനോട്ട് ബ്രിങ് ഡെവലപ്മെൻറ്റ്, വളർച്ച വികാസം ഉണ്ടാക്കുകയോ ഉണ്ടാക്കാതിരിക്കുകയോ ചെയ്യാം. നമ്മൾ അവിടെ പഠിച്ച അതേ സെൻറ്റൻസ് തന്നെയാണ് ഇവിടെയും തന്നിരിക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നുമില്ല, ആ ഒരു കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ആ പോയിൻറ്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഇവിടെ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, നമ്മൾ സൈക്കോളജി പഠിച്ചുകൊണ്ട് എഴുതാൻ പറ്റത്തില്ല, പത്രം വായിച്ചാൽ എഴുതാൻ പറ്റുമേ. COVID-19 പശ്ചാത്തലത്തിൽ ഗുണമേന്മയുള്ള പഠനം സാധ്യമാക്കുന്നതിനും പഠന പിന്തുണ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ, അതായത് മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കിയ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ പദ്ധതിയുടെ പേരെന്താണ്, ഏതാണെന്നറിയാവോ? തേൻകൂടാണ് കേട്ടോ, ഓപ്ഷൻ എ. അടുത്ത നമ്മൾ ഗ്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. നമ്മളവിടെ പറഞ്ഞ തന്നെയാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികളുടെ വിലയിരുത്തലിനായി ഉപയോഗിക്കുന്ന ഗ്രേഡിംഗ് രീതി ഏതാണ്. നെയിം ദ ഗ്രേഡിംഗ് സിസ്റ്റം യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ അപ്പർ പ്രൈമറി സ്കൂൾ സ്റ്റുഡൻസ് സ്റ്റഡിയിങ് ഇൻ ദ ജനറൽ സ്കൂൾസ് ഓഫ് കേരള. ഏതാണ് അപ്പർ പ്രൈമറി ക്ലാസ്സുകൾ ഉപയോഗിക്കുന്നത്? 5-point ഡയറക്റ്റ് ഗ്രേഡിംഗ് അല്ലെങ്കിൽ നേരിട്ടുള്ള ഗ്രേഡിംഗ് ആണ്, 5-point നേരിട്ടുള്ള ഗ്രേഡിംഗ്. അടുത്തത് നമ്മൾ പഠന വൈകല്യം അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് റിവിഷൻ ക്ലാസ്സിൽ. ക്വസ്റ്റ്യൻ നോക്കിക്കോ, റെജി എന്ന 11-വയസ്സുകാരി വായിക്കുമ്പോൾ ചില വരികൾ വിട്ടു വായിക്കുകയും കഠിനമായ പദങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും, ഇത് ഏത് തരം പഠന വൈകല്യമാണ്? അവിടെ റീഡിംഗ് എന്ന് പറയുന്നത് എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഏതാണ്, ഡിസ്ലെക്സിയ ആണ്, ഓപ്ഷൻ ബി. അടുത്തത് നമ്മുടെ ക്രിയേറ്റിവിറ്റി. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ് മുമ്പേ ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചതാണ്. ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ 4 stages അല്ലെങ്കിൽ എന്താണ് സർഗാത്മകതയുടെ 4 ഘട്ടങ്ങളെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്, സിമ്പിളായിട്ട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണം. പ്രിപ്പറേഷൻ അല്ലെങ്കിൽ സജ്ജീകരണം, ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് അടയിരിക്കലെന്ന് പറയും, ഇവിടെ ഉദ്ഭവനമെന്ന് കൊടുത്തിട്ടുണ്ട്. ഇല്യൂമിനേഷൻ പ്രകാശ പ്രസരണമെന്നും പറയും, പ്രകാശനമെന്നും പറയും. അതുപോലെ വെരിഫിക്കേഷൻ വിലയിരുത്തൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ 4 ഘട്ടങ്ങളെന്ന് പറയുന്നത്, പഠിച്ചു വച്ചേക്കുക.